ംസയെ സസ്പെൻഡ് ചെയ്തതിനു പിറകിൽ മുസ്ലിം ലീഗിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി വിഭാഗവും മറുപക്ഷവും തമ്മിൽ പോരുമുറുകയാണ് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമാകും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലാണ് പാർട്ടിയുടെ കടിഞ്ഞാൻ എന്ന് അവകാശപ്പെടുമ്പോഴും സമീപകാലത്തെ വൻതിരിച്ചടിയാണ് കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടർക്കും ഒഴിവിൽ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനവും ഏറ്റുവാങ്ങി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായത് സംഘടിത ആക്രമണമാണ് എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം കുഞ്ഞാലിക്കുട്ടി വിരുദ്ധപക്ഷത്തിലെ കെ എസ് ഹംസയാണ് രൂക്ഷ വിമർശനം നടത്തിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ യു ഡി എഫ് സമരത്തെ കുഞ്ഞാലിക്കുട്ടി അവഗണിക്കുന്നുവെന്ന് ഹംസ പറഞ്ഞു ലോക്സഭാ അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച കുഞ്ഞാലിക്കുട്ടിയുടെ നടപടിക്കെതിരെ ഹംസ നേരത്തെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ലീഗിന് ദില്ലിയിൽ അഖിലേന്ത്യാ ഓഫീസ് തുടങ്ങാൻ തീരുമാനിക്കുകയും ചുമതല കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞുമാറിയെന്ന് മറുവിഭാഗം യോഗത്തിൽ തുറന്നടിച്ചു ചന്ദ്രികയുടെ കാര്യത്തിൽ നേതാക്കൾ താല്പര്യം കാണിക്കാത്തതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് വിമർശനങ്ങൾ കടത്തപ്പോൾ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസയെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലം രംഗം ശാന്തമാക്കാനാണ് നേതൃത്വം ശ്രമിച്ചത് എന്നാൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു സമാന കുറ്റപ്പെടുത്തൽ നടത്തിയ മറ്റു നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്തതും ചർച്ചയായിട്ടുണ്ട് വിമർശനം ഉന്നയിച്ച എം കെ മുനീർ കെ എം ഷാജി തുടങ്ങിയവർക്കെതിരെ നടപടിയെടുക്കാത്തത് പാർട്ടിക്കുള്ളിലും അണികൾക്കിടയിലും കലഹങ്ങൾക്ക് വഴിവെക്കും എന്ന ഭീതിയിലാണ് വിമർശനവേളയിൽ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങൾ രക്ഷയ്ക്കെത്തിയില്ല എന്ന പരാതി കുഞ്ഞാലിക്കുട്ടിക്കുണ്ട് അതോടെയാണ് അദ്ദേഹം രാജഭീഷണി മുഴക്കിയത് എന്നാണ് വിവരം ഹംസയ്ക്കെതിരെ നടപടി സ്വീകരിച്ചത് ശരിയായില്ല എന്ന നിലപാടാണ് ഇ ടി മുഹമ്മദ് ബഷീർ എം കെ മുനീർ തുടങ്ങിയവർക്കുള്ളത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പാർട്ടിയിൽ രൂക്ഷമായ ഉൾപൊരു നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് മലപ്പുറം